നമ്മുടെ യാത്ര ഊട്ടിയിലേക്കാണ്. നമ്മൾ ഇന്ന് കനോളി പോർട്ടിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. സുഹൃത്ത് അജീഷ് നിലമ്പൂർക്ക് വരാറ്. അങ്ങനെ ഞാൻ നിലമ്പൂർക്ക് വന്നു. അപ്പോൾ അവനും ഞാനുമായിട്ട് കനോളി പോർട്ട് കുറച്ച് നേരം കണ്ട് ഞാനവിടെ കുറച്ച് നേരം ചിലവിച്ചു. അപ്പോൾ അവനോട് നമുക്ക് ഊട്ടിക്ക് പോകല്ലോ ചോദിച്ചു. ആ ഓയിക്കോട്ടെ. എന്നാൽ അങ്ങനെ അവൻ്റെ ബൈക്കുമ്മ നമ്മൾ പോണത് ഊട്ടിക്കാണ്. നമ്മളെ കനാലി പോർട്ടിൽ തൂക്കുപാലുണ്ട്. ഞാനവിടെ കുറച്ച് നേരം നോക്കി, കത്തിക്കൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ ഈ ബ്ലോക്ക് നിന്ന് കഴിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ പോകണം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആട്ടെ. അവിടെ ഒരു നിലമ്പൂർ ഫർസേന്ന് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങി. അപ്പം തമിഴ്നാട് കിടക്കുമ്പോൾ കവറ് പാടില്ല. കവറ് തമിഴ്നാട് കയറി കഴിഞ്ഞാൽ കവറൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അതാണ് ഇഷ്യൂ. അപ്പോൾ ഞങ്ങൾ ഒരു ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ വേറൊരു കവറിലിട്ട് അങ്ങനെ രണ്ടാളും കൂടി കവറിലാക്കി. പിന്നെ നമ്മളിങ്ങനെ നിലമ്പൂരെ കൂട്ട് എന്താ പറയുക, പാലുണ്ട ഗതി. ഇതാണ് നമ്മൾ ഇപ്പം ഊട്ടിക്ക് പോകാണ്ട് കഴി. സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്താ പറയുക, ഇത് ഫുള്ള് വൈക്കടന്ന് കയറി. പിന്നെ എന്താ പറയുക, ഈ സ്ഥലം നമ്മുടെ ഊട്ടി പല ഷൂട്ടിങ്ങുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂക്കാലിപ്സിൻ്റെ മരത്തിലെ ഭാഗത്താണ് ഇപ്പം നമ്മളുള്ളത്. യൂക്കാലി മരം അതിൻ്റെ അവിടെയാണ് ഉള്ളത്. യൂക്കാലി ഇപ്പം നമ്മളെ സുഹൃത്തുണ്ട് ഇവിടെ പഴയ ഇവിടെ ദേവാലയയിൽ, അമീർ എന്ന് പറയും. അപ്പോൾ അവനെ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞു, ഫൈം ബ്രോ ഞാനിന്ന് നാട്ടിലല്ല, ഇപ്പം എറണാകുളത്താണ് എന്ന് പറഞ്ഞു. അന്നായിക്കോട്ടെ, ഞാൻ ഇവിടെ വേറെ കാര്യത്തിന് വന്നതാണ്, ഇവിടെ അങ്ങനെ കറങ്ങാനായിട്ട് വന്നതാണ്. പിന്നെ അങ്ങനെ ഞാനും അജീഷും കൂടിയും അവൻ്റെ ആ ഭാഗത്ത് കൂടെ പോയി. പറയാല്ല, ഫുള്ള് യൂക്കാലി മരങ്ങളാണ്. ഒരു മണം വന്നപ്പം എനിക്ക് ആദ്യം ഛർദ്ദിക്കാൻ വന്നു. പിന്നെ നമ്മുടെ അജീഷ്പുറം ഒന്ന് ഛർദ്ദിക്കാമെന്ന് തോന്നുന്നു. ഉണ്ടാവണ്ട, അത് നല്ല അടിപൊളി മണല്ലേ എന്നൊക്കെ പറയണ്ടി പിന്നെ ഇതാക്കി ഞാൻ ഛർദ്ദിക്കാൻ പോയത്. അപ്പം യൂക്കാലി മരത്തിൻ്റെ ഇതിൻ്റെ അടിപൊളി അങ്ങനെ പോകണം, അതാണ് പവർ. പല ആൽബം ഷൂട്ടുകൾ അമീറിൻ്റെ ആണെങ്കിൽ അൻസുവിൻ്റെ അൻസാറനു അതുപോലെ തന്നെ എല്ലാവരും ആയിട്ടുള്ള ഷൂട്ടുകൾ വരണം. നമ്മളെ സുഹൃത്താണ് അൻസാറ്, അവൻ്റെ ആൽബങ്ങളിലൊക്കെ ഇതിൽ പലപ്പോഴും ഈ നമ്മുടെ ഈ ഭാഗത്താണ് എപ്പോഴും അവന് ഷൂട്ട് നടക്കാറ്. പിന്നെ ഞങ്ങൾ മേലക്ക് പോയി. മേലക്ക് കുറേ വാഹനങ്ങൾ, എത്ര വണ്ടികളാണ് അറിയുമോ. ഞങ്ങൾ ശനി ഞായറ് നോക്കി കണക്കാക്കി പോണ്, ശനിയാഴ്ച ഞങ്ങൾ പോണ് ഒരു എട്ട ഒക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ അപ്പോഴത്തേക്ക് മേലക്ക് കയറിയപ്പോൾ തന്നെ വണ്ടികൾ കണ്ടമാനം അങ്ങനെ വരുന്നുണ്ട്. ഞാൻ പിന്നെ അജീഷിനോട് പറഞ്ഞു, എടാ നമുക്ക് തിരിച്ചു പോയാൽ വെച്ചു, വീട്ടിൽ പോയിട്ട് രണ്ട് മൂന്ന് പരിപാടി കണ്ട്. എന്തു വെച്ചു, ഒന്നുമില്ല വീട്ടിൽ വെറുതെ ഇരിക്കാം, ചെന്നിട്ടാണോ പോന്ന് അതുകൊണ്ട് ഇന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലാണ് അല്ലെങ്കിൽ ടി വി ആണ്, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് പോകലാണ്. ഞാനും അവനും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ വീണ്ടും ചുരം കയറാൻ തുടങ്ങി. വണ്ടികളുടെ തിരക്ക് കഴിയുന്നില്ല, പോരാത്തതിന് കുറേ വാഹനങ്ങളും വന്നു. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഞങ്ങൾ വ്യൂ പോയിൻ്റെ ഭാഗത്ത് വാഹനം നിർത്തി. വ്യൂ പോയിൻ്റിൽ അവിടെ ടിക്കറ്റിന് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. പിന്നെ അടിപൊളിയായിട്ട് ഇരിക്കാനും എന്നൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ മേലെ കയറി. അവിടെ ഒന്നൊരു ഒരു വ്യൂ പോയിൻ്റ് പറഞ്ഞാൽ അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ് വ്യൂ പോയിൻ്റ്. കുറച്ച് ദൂരെ ഒരു കിട്ടണം. പിന്നെ മഞ്ഞ് കൂടിയോ, മഞ്ഞ് നല്ല കാണാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു മഞ്ഞിൻ്റെ. അപ്പോൾ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ ഞങ്ങളുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും താഴോട്ട് ഇറങ്ങി, പിന്നെ ടിക്കറ്റിൻ കൗണ്ടറിൻ്റെ അടുക്കെത്തി. അങ്ങനെ ഞങ്ങൾ വണ്ടിമ കയറി വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം അജീഷ് പറയണം, ഇത്ര ഉള്ളതിനോടാ ഇച്ചിപ്പം തന്നെ ഈ ബേജാറായത്, ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കലല്ലേ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇന്നെങ്ങനെ കളിയാക്കി കൊണ്ട് നിന്നു. അങ്ങനെ അജീഷ് വണ്ടി സ്റ്റാർട്ടാക്കി വീണ്ടും മരത്തിൻ്റെ ഇടയിലൂടെ തേയിൽ യൂക്കാലി മരത്തിൻ്റെ അടിയിലൂടെ വീണ്ടും താഴോട്ട്. ഞങ്ങളങ്ങനെ വീണ്ടും വഴിക്കടവെത്താനുള്ള ശ്രമത്തിലാണ്. ഗൂഡല്ലൂർ മേപ്പാടി ഭാഗത്തൊക്കെ എണ്ണക്ക് പെട്രോളിനൊക്കെ വിലക്കുറവാണെന്നാണ് ഓൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോയി എണ്ണ അടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. മറു ഞാനില്ല, എനിക്ക് മടുപ്പ് വിടുന്നു എന്നാണ് ഞാൻ പറഞ്ഞു.
പജീഷ് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യൂക്കാലി മരത്തിൻ്റെ ഇടയിലൂടെ അങ്ങനെ താഴോട്ടിറങ്ങി. യൂക്കാലി മരങ്ങൾ കണ്ട് കണ്ട് അവിടെ കുറച്ച് ഫോട്ടോ എടുത്തിട്ടു, അത് ആഡ് ചെയ്യാൻ മറന്നുപോയി. ഞാനും അവനോട് പറഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് അവനോട് പറഞ്ഞത് വീഡിയോ എടുക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്താണ് താഴത്തേക്ക് ഇറങ്ങാനോ. റോഡ് മോശമാണ്, റോഡ് മോശം എന്നാൽ കുഴികളാണ് കുറേ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കയറിയ മാതിരി വെട്ടിച്ച് കയറാൻ കഴിഞ്ഞില്ല. വണ്ടികൾ ഒരുപാട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്കത് കഴിഞ്ഞില്ല. അവിടെ കുറേ ആൾക്കാർ എന്താ പറയുക, വണ്ടികളൊക്കെ നിർത്തി. യൂക്കാലി മരത്തിൻ്റെ അവിടെ വണ്ടികളൊക്കെ നിർത്തി, എന്താ പറയുക, ഫോട്ടോഷൂട്ടിലായിരുന്നു. അതിൽ ഞാനിറങ്ങിയാണ് രണ്ട് സെൽഫി ഒക്കെ എടുത്ത്. അതിൽ അജീഷ് പറഞ്ഞു, അജീഷിനോട് പറഞ്ഞു വണ്ടി നിർത്തടാ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണം. അങ്ങനെ അജീഷ് വണ്ടി നിർത്തിത്തന്നു, അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തു. യൂക്കാലി മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ചു പോരാൻ നിന്നപ്പോഴാണ് പിന്നെ അവിടെ വച്ച് നമ്മളെ എൻ്റെ വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മലപ്പുറത്തുകാരെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലുണ്ടായിരുന്ന മെമ്പറെ ഞങ്ങൾ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നു പിന്നെ ഊട്ടിക്ക് പോകുകയാണെന്നാണ്. ഊട്ടിക്ക് എത്തിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ അവിടെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പൊക്കെ തട്ടണമുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലൊരു മെമ്പർ അവിടെ ഉണ്ടായിന്, മൂപ്പരും ട്രിപ്പ് വന്നു. നമ്മളെ വിളിച്ചിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. നമ്മളെ വിളിച്ചിട്ട് ഫൈൻ ബ്രോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചോദിച്ചിട്ട്. അപ്പോൾ അജീഷ് ചോദിച്ചു എനിക്ക് എന്താ അപ്ബറേറ്റ് പരിചയം എങ്ങനെ പരിചയം എന്നാണ്. ഞാൻ അജീഷിനോട് പറഞ്ഞു ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾ കേരള ചങ്ക്സും അതുപോലെ തന്നെ മലപ്പുറത്തുകാരും എന്നാണ്. അപ്പം മലപ്പുറത്തുകാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു മെമ്പറെ കിട്ടി, അതുപോലെ ഒരു സെൽഫി അടിച്ചതാണ്. അപ്പോൾ അജീഷ് പറഞ്ഞു ഇന്നെയും കൂട്ടി വെച്ചു. ആ എന്നെ കൂട്ടാലോ, എന്താ കുഴപ്പം, ഈ എൻ്റെ ഫ്രണ്ടല്ലേ. അങ്ങനെ അജീഷും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഗ്രൂപ്പ് ഇന്ന് എന്താണ് പറയുക മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഫേമസ് ഗ്രൂപ്പായി മാറി. മലപ്പുറത്തുകാർക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാനും ചങ്ക് പറിച്ചു കൊടുക്കുന്ന ചങ്ങായിമാരുടെ മലപ്പുറത്തുകാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ആ ഗ്രൂപ്പ് അങ്ങനെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക വഴിക്കടവെത്താനും തോന്നുന്നുണ്ട്. ആനമറി ഭാഗത്തേക്ക് എത്താനപ്പം ഓൻ പറയുകയാണ് നമുക്ക് മേലെ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി, അവിടെ വ്യൂ പോയിൻ്റ് പോലെ സംഭവമുണ്ട്, അവിടെ വണ്ടിയൊക്കെ നിർത്തി.